ഇന്നത്തെ ഒരു വിപണിയുടെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുന്നു. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് ജസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ്, ഏതായാലും ഇന്നലത്തെ ഒരു ആർ ബി ഐയുടെ നയ തീരുമാനങ്ങൾക്കൊക്കെ ശേഷം വിപണി ഒരു ഇടിവിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതേ അത് ആ ഒരു ഇടിവ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള വ്യാപാരമാണ് ഇന്ന് മാർക്കറ്റ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 21,727 ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഒരു ഫ്ലാറ്റ് നോട്ടിൽ 21,686 എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സോ നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ യുനോ 22,850 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നിഫ്റ്റി വീണ്ടും ഒരു ബയ്യിങ് അവസരം ലോ റിസ്കിൽ നൽകാൻ പോകുന്നുള്ളൂ. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 21,400 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ശക്തമായിട്ടൊരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 45,000 എന്നൊരു മാർക്കും നിഫ്റ്റി ഇപ്പോൾ കൈവിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും നേരിയ തോതിൽ 45,131.4 എന്നൊരു നിലവാരത്തിലേക്ക് തിരികെ കയറി. ഒരു ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള സെഷനാണ് നിഫ്റ്റി ബാങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഓൾറെഡി ലോങ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ വീക്ക് ക്ലോസിനെ തുടർന്ന് ദേർസ് എ മേജർ ത്രെറ്റ് ദാറ്റ് ലോങ് ടേം ട്രെൻഡും ബെയറിഷായി മാറാൻ നല്ല ചാൻസസ് ഉണ്ട്. സോ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൻ്റെ കേസിൽ 44,400 പോയിന്റ് ആയിരിക്കും നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ഓൾസോ ടേൺ ബെയറിഷ്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് അതായത് HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് മുതലായ സ്റ്റോക്സിൽ ഒന്നും തന്നെ ഒരു ബയ്യിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. യെസ്, പ്രദീപ് സാർ, അതോടൊപ്പം തന്നെ സെൻസെക്സിലേക്കാണ് വരുന്നത്. ഇന്നലെ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 1% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 71,406 എന്നുള്ളൊരു നിലവാരത്തിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് വിപണി മുന്നോട്ട് പോകുന്നത് എന്നും കാണാം. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ BSE സെൻസെക്സിന്റെ കേസിൽ അഗൈൻ അതിന്റെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി ലൈക്ക് നിഫ്റ്റി 50. സോ സെൻസെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 73,150 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. 73,150 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ഈ ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. നിഫ്റ്റി PSU ബാങ്ക് സൂചികയിലേക്ക് നോക്കുകയാണ് എന്നുള്ള നിഫ്റ്റി PSU ബാങ്കിൽ ഇപ്പോൾ വീണ്ടും ഒരു 0.7% നേട്ടം, ഒരു 7,000 പോയിന്റിലേക്ക് അടുക്കുന്ന തരത്തിലൊരു റാലിയാണ് നിഫ്റ്റി PSU ബാങ്ക് സൂചികയിൽ കാണുന്നത്. നിഫ്റ്റി PSU ബാങ്ക് സൂചികയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സൂചികയിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സമയമായിട്ടുണ്ടോ? PSU ബാങ്ക് ഇൻഡെക്സിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മെയിൻ ആയിട്ട് സപ്പോർട്ട് നൽകിയത് ഇറ്റ് വാസ് ദി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മറ്റ് ചെറിയ PSU ബാങ്ക്സിലൊക്കെ തന്നെ നമുക്ക് ഇന്നലെ ഒത്തിരി പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഇന്ന് ആദ്യ നിമിഷങ്ങളിൽ നമുക്ക് PSU എല്ലാ ബാങ്കിങ് സ്റ്റോക്സിലും നമുക്കൊരു ചെറിയ നേരിയ റിക്കവറി കാണാം. എങ്കിലും ഐ ഡോണ്ട് തിങ്ക് നമുക്ക് ലോ റിസ്ക് ആയിട്ടൊരു ബയ്യിങ് അവസരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, പ്രദീപ് സാർ, സ്റ്റോക്ക് സ്പെസിഫിക് വാർത്തകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൊമാറ്റോ ഇന്നിപ്പോൾ 2.5% ഒരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് 147 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ക്വാർട്ടർലി റിസൾട്ടുകൾ തന്നെയാണ് ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ കമ്പനിയെ തുണച്ചിരിക്കുന്നത് എന്ന് പറയാം. അറ്റാദായത്തിൽ ഏകദേശം 4x 283% ഒരു ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നേട്ടമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ബ്ലിങ്കിറ്റിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടുള്ള ഒരു രണ്ടാമത്തെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ക്വാർട്ടർ കൂടി ബ്ലിങ്കിറ്റും സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സോ സൊമാറ്റോയെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപകർ നിലവിൽ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ്? സോ സൊമാറ്റോയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് വളരെ വളരെ മികച്ചതായിരുന്നു. തുടർച്ചയായിട്ട് ഒരു 3rd പാദത്തിൽ ഇവര് ഒരു പ്രോഫിറ്റ് പ്രഖ്യാപിക്കുന്നത്.
ആൻഡ് സ്റ്റോക്കിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അല്പം വോളറ്റിലിറ്റി ഉണ്ടെങ്കിലും ഡോണ്ട് ബി ടു മച്ച് കൺസേൺ. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ 128 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നിഫ്റ്റി ഐ ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ എംഫസിന്റെ ഓഹരികളിൽ ഇപ്പോൾ 1% നേട്ടമാണ് കാണുന്നത്. 1.38% നേട്ടത്തിൽ 2637.45 എന്നൊരു നിലവാരത്തിലാണ്. എംഫസിലുള്ള സാറിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? സോ എംഫസിസ് ലോങ് ടേം ട്രെൻഡ് ഓൾവേസ് ഹാസ് ബീൻ ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് സൈഡ്വേസ് ആയിട്ടാണ് കാണുന്നത്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പുതിയൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗിൽ 2663 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നു. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇർക്കോണിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇർക്കോണിനെ സംബന്ധിച്ചിടത്തോളം 2.5% മുകളിൽ ഒരു നേട്ടം നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ചതായിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 190 കോടിയിൽ നിന്ന് 29% ഒരു വർധന അറ്റാദായത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 244 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇർക്കോണിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഇർക്കോണിന്റെ കേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റെസിസ്റ്റൻസ് കാണുന്നത് 242 രൂപ. 242 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 260, അതിനെ തുടർന്ന് 280. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പം റെയിൽവേ മേഖലയിലെ ഓഹരികളിലേക്ക് നോക്കുകയാണ്, റെയിൽവേ മേഖല നല്ല രീതിയിൽ ഒരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് റെയിൽ ടെല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ പോയിന്റ് ആണ്. റെയിൽ ടെൽ നിലവിൽ 1.38% നേട്ടത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റെയിൽ ടെല്ലുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ റെയിൽടെലിന്റെ കേസിൽ അണ്ടർടോൺ വെരി വെരി ബുള്ളിഷ്. കഴിഞ്ഞ ഒരു 10-12 ദിവസമായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. റെയിൽടെലിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം 460 രൂപയുടെ റെസിസ്റ്റൻസ്, 460 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഒത്തിരി മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഐ ടി സിയിലേക്കാണ് വരുന്നത്. നിലവിലൊരു ഫ്ലാറ്റ് നോട്ടിലാണ് ഐ ടി സി വ്യാപാരം മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. ഐ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഐ ടി സിയുടെ ഏറ്റവും വലിയ ഓഹരി ഉടമയായ ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ ഓഹരികൾ വിൽക്കുമെന്ന വാർത്തയ്ക്ക് പിന്നാലെ ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ഐ ടി സിയുടെ ഓഹരികൾ 4% വരെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്നും ആ ഒരു ട്രെൻഡ് തുടരുന്ന ഒരു സൂചനയാണ് സ്റ്റോക്ക് നൽകുന്നത്. ഐ ടി സിയുടെ നിലവിലെ ട്രെൻഡ് എങ്ങനെയാണ്? സോ ഐ ടി സിയുടെ ട്രെൻഡ് കുറച്ച് ആഴ്ചകളായിട്ട് ഇറ്റ് ഹാസ് ബീൻ ബെയറിഷ്. ആൻഡ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് വന്നതിനെ തുടർന്ന് സ്റ്റോക്കിൽ വീണ്ടും വലിയൊരു സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡും ബെയറിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്കിൽ നമ്മൾ ഒരു ലോങ് പൊസിഷനും മെയിൻറ്റെയിൻ ചെയ്യരുത്. ആൻഡ് ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാനും തൽക്കാലം ശ്രമിക്കരുത്, ബിക്കോസ് അണ്ടർടോൺ ഇസ് വെരി വെരി ബെയറിഷ്. LICയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. LICയെ സംബന്ധിച്ച് ഇന്നലെ ഇവിടെ ക്വാർട്ടർലി റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. വാർഷികാടിസ്ഥാനത്തിൽ അറ്റാദായത്തിൽ 49% വളർച്ച രേഖപ്പെടുത്തി. 9441 കോടി രൂപയാണ് ഇന്നലെത്തു LICയുടെ മൂന്നാം പാദ അറ്റാദായം എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി മെച്ചപ്പെട്ടൊരു റിസൾട്ട് തന്നെയായിരുന്നു. ഏതായാലും അതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിൽ ഇന്നിപ്പോൾ LICയിൽ 3%ത്തിലധികം നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 3.51% നേട്ടത്തിൽ 1144 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. LICയുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? സോ LICയിൽ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് ഐ ഹാവ് ബീൻ എക്സ്ട്രീംലി ബുള്ളിഷ് ആൻഡ് ഒരു ഡിസ്ക്ലോഷർ നൽകുന്നു. എനിക്ക് ഐ ഗോട്ട് എ സബ്സ്റ്റാൻഷ്യൽ പൊസിഷൻ ഇൻ LIC. സോ LICയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേമിൽ ഐ എം എക്സ്ട്രീംലി ബുള്ളിഷ്. അത് വെറും ഒരു ഷെയർ മാർക്കറ്റ് പെർഫോമൻസിനെ നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ലോങ് ടേം ബിസിനസ് പൊട്ടൻഷ്യൽ. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള 145 കോടി ജനം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് പെനട്രേഷൻ വളരെ വളരെ കുറവാണ്. സോ വരും വർഷങ്ങളിൽ ഫൈനാൻഷ്യൽ അവയർനെസ്സും ഫൈനാൻഷ്യൽ ലിറ്ററസിയും വർദ്ധിക്കുമ്പോൾ LIC മാത്രമല്ല എല്ലാ ഇൻഷുറൻസ് കമ്പനീസിന്റെ ബിസിനസ്സിലും ഐ എം എക്സ്പെക്ടിങ് എ ബിഗ് ജംപ്.
തീർച്ചയായിട്ടും കറക്ഷൻ നടക്കുന്ന സമയത്ത് എൽ ഐ സി പോലെയുള്ള സ്റ്റോക്സിൽ നമുക്ക് ലോങ് ടേമിന് വേണ്ടി തീർച്ചയായിട്ടും പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാം. എസ് പ്രദീപ് സാർ, ഇന്നിപ്പോൾ എഫ് എം സി ജി സെഗ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം നേട്ടം നൽകുന്ന സ്റ്റോക്ക് യുണൈറ്റഡ് ബ്രൂവറീസ് ആണ്. നിലവിൽ 1.28% ഒരു നേട്ടം യുണൈറ്റഡ് ബ്രൂവറി ഓഹരികൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ക്വാർട്ടർലി റിസൾട്ടുകൾ തന്നെയാണ് ഇന്ന് സ്റ്റോക്കിൽ ഒരു മൂവ്മെന്റിന് കാരണമായിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് മികച്ച ഒരു പെർഫോമൻസ് ആണ് ഇത്തവണത്തെ ഒരു ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തിൽ 21.95% മാത്രം നേട്ടമാണ് യുണൈറ്റഡ് ബ്രൂവറി ഓഹരികൾ നൽകിയിട്ടുള്ളത് എന്നും കാണാം. യുണൈറ്റഡ് ബ്രൂവറി ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ യുബിഎൽന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ഈസ് ലിറ്റിൽ ബിറ്റ് ബെയറിഷ് ആൻഡ് സ്റ്റോക്ക് ഡിസംബർ മാസത്തിൽ 1900 രൂപ എത്തിയതിനു ശേഷം വി ആർ സീയിങ് കൺസോളിഡേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പി. സോ ഇപ്പോൾ നമുക്ക് ഈ കറക്ഷൻ പൂർത്തിയായെന്ന് നമുക്ക് ഒരു സൂചന ലഭിച്ചിട്ടില്ല. സോ കണ്ടിന്യൂ ടു വെയിറ്റ്. സ്റ്റോക്കിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ എനിക്ക് കാണുന്നത് 1680 രൂപയിലാണ്. എസ് സാർ, അതിനോടൊപ്പം തന്നെ റെയിൽവേ മേഖലയിൽ നിന്നുള്ള RVNL ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. January 23 ഒരു പുതിയൊരു 52-week ഹൈ ഒരു അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയ ഓഹരിയിൽ പിന്നീട് ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 6.41% ഇടിവിൽ 263.65 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. RVNL നിലവിലൊരു ബൈയിങ് അവസരം സാർ കാണുന്നുണ്ടോ? വെച്ചു കഴിഞ്ഞാൽ RVNL മാത്രമല്ല, നമ്മളിപ്പോൾ IRFC, ഇർക്കോൺ, IRCTC മുതലായ ഏത് റെയിൽ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും ഒത്തിരി ഒത്തിരി നേട്ടം നമുക്ക് നൽകിയതിന് ശേഷം കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് വി ആർ സീയിങ് ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോളിഡേഷൻ. ഇത് വളരെ ഒരു ഹെൽത്തി ട്രേറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ അറ്റ് ദ മൊമെന്റ് ഈ ഒരു സ്റ്റോക്കിൽ ഒന്നും തന്നെ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ, അതിന് ശേഷം നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. എസ് പ്രദീപ് സാർ, അതോടൊപ്പം തന്നെ ടൊറന്റ് പവറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിലവിൽ 2% ഇടിവ് രേഖപ്പെടുത്തുന്ന ഈ സ്റ്റോക്ക് 1180 രൂപയിലാണ് നിലവിൽ ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന പാദഫലങ്ങൾ അത്ര ഭേദപ്പെട്ടതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഓഹരിയിൽ കാര്യമായിട്ടുള്ള ഒരു ഇടിവും കാണാൻ സാധിക്കുന്നുണ്ട്. ഓഹരിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ്. ഇയർ ടു ടിൽ ഡേറ്റ് പരിശോധിക്കുമ്പോഴും 26% ഒരു മുന്നേറ്റം നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ താങ്കൾ ടൊറന്റ് പവർ നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് കഴിഞ്ഞ ഒരു 4-5 മാസത്തിനിടെ ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ടൊറന്റ് പവർ. ആൻഡ് ഓൾ ദ ട്രെൻഡ്സ് ആർ വെരി മച്ച് ബുളിഷ് അറ്റ് ദ മൊമെന്റ്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പുതിയൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കാവുന്ന 2-3 സപ്പോർട്ട് ഏരിയ 1040, 1020 രൂപയും. സോ ഈ ലെവൽസിലോട്ട് സ്റ്റോക്ക് വരികയാണെങ്കിൽ നമുക്ക് വി വിൽ സീ അവിടെ ഒരു ലോ റിസ്ക് ആയിട്ട് എൻട്രി അവസരം ലഭിക്കുന്നുണ്ടോ എന്ന്. സാർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പാദഫലം പുറത്തുവിടാനിരിക്കുന്ന മറ്റൊരു പ്രധാന കമ്പനി എന്ന് പറയുന്നത് ഹീറോ മോട്ടോകോർപ്പ് തന്നെയാണ്. മികച്ച പാദഫലമാണ് അനലിസ്റ്റ്മാർ ഈ ഒരു ഓഹരിക്ക് ഇപ്പോൾ ഈ ഒരു കമ്പനിയിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായിട്ട് ഒരു കമ്പനിയുടെ ഓഹരിയെ സംബന്ധിച്ച് പറയുന്നത് തുടർച്ചയായിട്ട് കഴിഞ്ഞ ഒരു 5 സെഷൻസിലായിട്ട് മികച്ച ഒരു നേട്ടം നൽകുകയാണ്. നിലവിലും ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. 4865 എന്നൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിലവിൽ അതേ റേഞ്ചിൽ തന്നെ 1.21% നേട്ടത്തോടു കൂടി 4865.85 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ ഹീറോ മോട്ടോകോർപ്പിൽ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഹീറോ മോട്ടോകോർപ്പുമായി ബന്ധപ്പെട്ട് സെർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഹീറോ മോട്ടോ ഈസ് ട്രേഡിംഗ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിലെ കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടില്ല. 2900 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഇന്ന് ഓൾമോസ്റ്റ് 4800 രൂപയിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ലുക്ക് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇതേപോലെ നല്ല പെർഫോമൻസ് നൽകി ഒത്തിരി ഒത്തിരി നേട്ടം ഷെയർ മാർക്കറ്റിൽ നൽകിയ ഒരു സ്റ്റോക്കായിരുന്നു ലാസ്റ്റ് നൈൻ ടു ബ്രോ. 2 ആഴ്ചകൾക്ക് മുൻപ് നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം 3700 രൂപയിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നലത്തെ ട്രേഡിംഗിൽ 3300 രൂപ വരെ ഇടിഞ്ഞിരുന്നു.
സോ അതേ ഒരു ട്രെൻഡ് നമുക്ക് ഹീറോ മോട്ടോറിലും നല്ല ചാൻസസ് ഉണ്ട് അത് തന്നെ നടക്കാൻ. സോ ദ ബെസ്റ്റ് സ്ട്രാറ്റജി, ബുക്ക് യുവർ പ്രോഫിറ്റ്സ്. മികച്ച പാദഫലങ്ങൾ കാരണം തന്നെ ഇന്നിപ്പോൾ സ്മോൾ ഫൈനാൻസ് ബാങ്ക് സെക്ടറിൽ നിന്നും സൂര്യോദയ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട്. നിലവിൽ 2.46% ഒരു മുന്നേറ്റത്തോടു കൂടി 182 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് മുന്നോട്ട് പോകുന്നതും. ഇപ്പോൾ ഈ ഒരു സെക്ടർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾ ഐ പി ഒയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. സ്മോൾ ഫൈനാൻസ് ബാങ്ക് സെക്ടറിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതോടൊപ്പം തന്നെ ഈ ഒരു സെക്ടറിൽ നിന്നും താങ്കളുടെ ഒരു ടോപ്പ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ സെക്ടറിൽ ഒരു ടോപ്പ് പിക്ക് അല്ലെങ്കിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ഷോർട്ട് ടേമിന് വേണ്ടി ഒരു എൻട്രി അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൂര്യോദയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷം സ്റ്റോക്ക് ഒരു സൈഡ് വേസ് പാറ്റേൺ നമുക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഈ സ്മോൾ ഫൈനാൻസ് ബാങ്കിങ് മേഖലയിൽ കേരള ബേസ്ഡ് ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് നവംബർ മാസത്തിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സൈഡ് വേസ് കൺസോൾിഡേഷൻ ആയിരുന്നു നടത്തി വരുന്നത്. ആൻഡ് മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ വി സോ മേജർ ബ്രേക്ക് ഔട്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു 75-76 രൂപയ്ക്ക് അടുത്ത് നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 82 രൂപീസ് വരെ എത്തിയിരുന്നു. ഐ സി ഐ സി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തി നിഫ്റ്റിനെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്ത സൂചി ഓഹരികളിലൊന്നായിരുന്നു ഐ സി ഐ സി ബാങ്ക്. എന്നാലിപ്പം നിലവിൽ 0.5% നേട്ടം, കൃത്യമായി പറഞ്ഞാൽ 0.6% നേട്ടം നൽകി 995.7 എന്നൊരു നിലവാരത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഐ സി ഐ സി ബാങ്കുമായി ബന്ധപ്പെട്ട് സെറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനിയൊരു ബൈയിങ് അവസരം വരണമെങ്കിൽ ഏതൊക്കെ ലെവലുകളാണ് ഒരു നിക്ഷേപകൻ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് അടുത്ത കാലത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ഐ സി ഐ സി ഐ ബാങ്കിൽ ലോ റിസ്കിൽ ഒരു എൻട്രി അവസരം ലഭിക്കുമെന്ന്. അത് ഐ സി ഐ സി ഐ ബാങ്കിൽ മാത്രമല്ല എച്ച് ഡി എഫ് സി ബാങ്കിലും ആക്സിസ് ബാങ്കിലും കോട്ടക് ബാങ്കിലും ഒക്കെ തന്നെ ഒത്തിരി വീക്ക്നെസ് കാണുന്നുണ്ട്. സോ ഇത്തരം സ്റ്റോക്സ് അറ്റ് ദ മൊമെന്റ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ആ ബാങ്കിലൊക്കെ അങ്ങനെ ഒരു കറക്ഷൻ ഇടിവ് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ, സ്റ്റോക്ക് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ, അതിന് ശേഷം വി വിൽ കൺസിഡർ ലോങ് പൊസിഷൻ. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ബി എച്ച് എല്ലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ 5,500 കോടിയുടെ ഒരു വലിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായി ലഭിക്കുന്ന ഓർഡറുകളുടെ ഒരു കരുത്തിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് മുന്നേറ്റം കുറിക്കുന്നത് എന്ന് കാണാം. ഏറ്റവും ഒടുവിൽ 52 ആഴ്ചയിലെ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് 243.25 എന്നുള്ള ഒരു നിലവാരത്തിലാണ്. ഇന്നിപ്പോൾ സ്റ്റോക്ക് 0.45% ഒരു ഇടിവിലാണ് ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത്. 229 രൂപ എന്നുള്ള നിലവാരത്തിലും ഭാരത് ഹെവി ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച മുന്നേറ്റം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നൽകിയതിനു ശേഷം നിലവിൽ ഈ ഒരു സ്റ്റോക്കിൽ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? സോ ബി എച്ച് എല്ലിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോക്ക് അല്പം ഓവർ ഹീറ്റഡ് ഓവർ വാല്യൂഡ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ കേസിൽ ഐ തിങ്ക് ടൈം ഇസ് ഡ്യൂ ഫോർ ലിറ്റിൽ ബിറ്റ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ഇപ്പോൾ രാംകോ സിമന്റ്സിന്റെ ക്വാർട്ടർ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഒരു മികച്ച ഒരു പാദഫലം എന്ന് തന്നെ മറ്റുള്ള സിമന്റ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മികച്ച ഒരു പാദഫലം എന്ന് പറയാൻ സാധിക്കില്ല. വരുമാനത്തിൽ 4.93% വാർഷിക വളർച്ച മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം എബിഡയിലേക്ക് നോക്കുകയാണെങ്കിലും 40.09% നേട്ടം, എബിഡ മാർജിനിൽ 471 ബേസിസ് പോയിന്റ്സിന്റെ വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അറ്റാദായത്തിൽ 59.28% നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ രാംകോ സിമന്റ്സിന്റെ ഓഹരികൾ ഇപ്പോൾ 4.5% ഇടിഞ്ഞ് 929.95 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാംകോ സിമന്റുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്റെ വളരെ ബെയറിഷ് ആയി സ്റ്റോക്കിൽ. ആക്ച്വലി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ സ്റ്റോക്കിന്റെ ഏറ്റവും മികച്ച ഒരു സപ്പോർട്ട് ഏരിയ 920 രൂപ. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ലുക്ക് ഫോർ സെല്ലിംഗ് ഇറ്റ്, ക്ലോസിംഗ് ദാറ്റ് പൊസിഷൻ.